ഹലോ ഓൾ, ഇന്നു മുതൽ ആധുനിക ഇന്ത്യ ചരിത്രത്തിൻ്റെ ക്ലാസ്സുകൾ ഈ ചാനലിൽ ആരംഭിക്കുകയാണ്. സ്പെക്ട്രം ബുക്സിൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന ടെക്സ്റ്റാണ് ഈ ക്ലാസ്സുകൾക്കായി ഫോളോ ചെയ്യുന്നത്. 10 യൂണിറ്റുകളും 10 യൂണിറ്റുകളിലായി 38 അധ്യായങ്ങളുമാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യ ക്ലാസ്സിലേക്ക് കടക്കാം. യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ കുറിച്ചും അവർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത് എങ്ങനെയാണ് എന്നുമാണ് ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യൻസ് പോർച്ചുഗീസുകാരാണ് എന്ന്. ഇവർ കടൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് നോക്കാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിലെ വൻ ശക്തിയായി നിലകൊണ്ടിരുന്ന സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടുകൂടി അറബികൾ ഈജിപ്തിലും പേർഷ്യയിലും ആധിപത്യം സ്ഥാപിച്ചു. ഇതോടുകൂടി യൂറോപ്യന്മാരും ഇന്ത്യക്കാരും തമ്മിൽ നേരിട്ടുണ്ടായിരുന്ന കച്ചവട ബന്ധം തകർന്നു. ഇത് യൂറോപ്യന്മാർക്ക് ഇന്ത്യയിൽ നിന്നും സുലഭമായി ലഭിച്ചിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, പരുത്തി, പട്ട് തുടങ്ങിയവയുടെ ലഭ്യതയെ ദോഷകരമായി ബാധിച്ചു. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പോൾ പിടിച്ചെടുത്തു. ഇതിനുശേഷം ഇന്ത്യയിൽ നിന്നും കച്ചവട സാധനങ്ങൾ യൂറോപ്പിൽ എത്തിയത് അറബ് ഇടനിലക്കാരുടെ മേൽനോട്ടത്തിലായിരുന്നു. റെഡ് സീ വഴിയുള്ള കച്ചവടങ്ങളും കൂടാതെ കരമാർഗമുള്ള കച്ചവടങ്ങളും നിയന്ത്രിച്ചു പോന്നിരുന്നത് അറബ് മുസ്ലിങ്ങളായിരുന്നു. ഇത് യൂറോപ്യന്മാരെ മറ്റു വഴികൾ കണ്ടെത്താൻ നിർബന്ധിതരാക്കി. 15-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അവർ സാമ്പത്തികമായി ഒരുപാട് പുരോഗതി കൈവരിച്ചു. കപ്പൽ നിർമ്മാണത്തിലും ജലഗതാഗതത്തിലും അവർ മുന്നേറി. ചരിത്രകാരന്മാരുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് പോർച്ചുഗലിലെ ഹെൻറി രാജാവാണ് കടൽ മാർഗം ഇന്ത്യയിലേക്ക് ഒരു വഴി കണ്ടെത്തണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് പ്രാവർത്തികമായത് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ്. നാവിഗേറ്റർ അഥവാ നാവികൻ എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. 1494 പോർച്ചുഗലിലെയും സ്പെയിനിലെയും ഭരണാധികാരികൾ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു, ട്രീറ്റി ഓഫ് ടൊഡേസില്ലാസ്. ഈ ഉടമ്പടി അനുസരിച്ച് അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഒരു സാങ്കല്പിക രേഖ തീർക്കുകയും ഈ രേഖയ്ക്ക് ഇരുവശത്തുമുള്ള നോൺ ക്രിസ്ത്യൻ വേൾഡിനെ അവർ രണ്ടായി വിഭജിക്കുകയും ചെയ്തു. ഈ ഉടമ്പടി അനുസരിച്ച് ഈ സാങ്കല്പിക രേഖയുടെ കിഴക്ക് ഭാഗം പോർച്ചുഗലിനും പടിഞ്ഞാറ് ഭാഗം സ്പെയിനിനും അവകാശപ്പെട്ടതാണ് എന്ന ധാരണയിൽ അവർ എത്തിച്ചേർന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ എത്തിച്ചേരാൻ പ്രാപ്തരാക്കി. ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചേർന്നത് വാസ്കോഡഗാമ ആയിരുന്നുവെന്നും കച്ചവടമായിരുന്നു ഇവരുടെ ഉദ്ദേശമെന്നും നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇനി ഇവർ എങ്ങനെയാണ് കച്ചവടത്തിൽ നിന്നും ഭരണത്തിലേക്ക് ചുവട് വെച്ചത് എന്ന് നോക്കാം. 1498 മെയ്യിൽ വാസ്കോഡഗാമ 3 കപ്പലുകളുമായി കോഴിക്കോടെത്തി. ഇതിന് ഇദ്ദേഹത്തെ സഹായിച്ചത് അബ്ദുൾ മജീദ് എന്ന നാവികൻ ആയിരുന്നു. അന്നത്തെ കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന സാമൂതിരി രാജാവ് വളരെ സൗഹൃദപരമായി വാസ്കോഡഗാമയെ സ്വീകരിച്ചു. വാസ്കോഡഗാമ 3 മാസത്തോളം ഇന്ത്യയിൽ താമസിക്കുകയും അതിനുശേഷം ധാരാളം ചരക്കുകളുമായി തിരിച്ചു പോവുകയും കൂടാതെ അത് വലിയ ലാഭത്തിന് യൂറോപ്പിൽ വിറ്റഴിക്കുകയും ചെയ്തു. ഇത് മറ്റു കച്ചവടക്കാരെയും ഇന്ത്യയിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചു. വാസ്കോഡഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് പൗരനാണ് പെഡ്രോ അൽവാരിസ് ക്യാബ്രൽ. ഇദ്ദേഹം 1500 കോഴിക്കോട് ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ബ്രസീൽ കണ്ടെത്തിയത് ഇദ്ദേഹമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവർ ഫാക്ടറി സ്ഥാപിച്ചത് അറബികളെ അലോസരപ്പെടുത്തുകയും അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ ഏറ്റുമുട്ടുകയും ഉണ്ടായി. അറബികളുടെ കപ്പലുകൾ ക്യാബ്രൽ കത്തിക്കുകയും പോർച്ചുഗീസുകാരുടെ ഫാക്ടറി അറബികൾ ആക്രമിക്കുകയും ചെയ്തു. കൊച്ചിയിലെയും കണ്ണൂരിലെയും രാജാക്കന്മാരുടെ പ്രീതി സമ്പാദിക്കുവാനും തങ്ങൾക്കനുകൂലമായ രീതിയിലുള്ള കരാറുകളിൽ രാജാക്കന്മാരുമായി ഏർപ്പെടുവാനും ക്യാബ്രലിന് സാധിച്ചു. ഇന്ത്യൻ മഹാസമുദ്രം വഴി നടക്കുന്ന കച്ചവടങ്ങളിൽ നിന്നും അറബികൾ അടക്കമുള്ള എതിരാളികളെ തോൽപ്പിക്കുവാനും
അവിടെ ആധിപത്യം സ്ഥാപിക്കുവാനും പോർച്ചുഗീസുകാർക്ക് സാധിച്ചു. 1501 വാസ്കോഡഗാമ വീണ്ടും ഇന്ത്യയിലെത്തി. അദ്ദേഹം കണ്ണൂരിൽ ഒരു ഫാക്ടറി ആരംഭിച്ചു. പിന്നീട് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങൾ പോർച്ചുഗീസുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായി മാറി. കാലക്രമേണ ഈ കച്ചവട കേന്ദ്രങ്ങൾക്ക് ചുറ്റിനും കോട്ട കെട്ടിയുറപ്പിക്കുന്നതിനുള്ള അനുവാദവും അവർക്ക് ലഭിച്ചു. ഇന്ത്യയിലുള്ള പോർച്ചുഗീസുകാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പോർച്ചുഗൽ രാജാവ് ഗവർണറെ ഇന്ത്യയിൽ നിയമിച്ചു. ഇങ്ങനെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ പോർച്ചുഗീസ് ഗവർണറാണ് ഫ്രാൻസിസ്കോ ഡെ അൽമേഡ. 1505 ഇദ്ദേഹം നിയമിതനാകുന്നത്. ഇന്ത്യൻ ഓഷ്യനിൽ പോർച്ചുഗീസുകാരെ തലവന്മാരാക്കണം എന്നതായിരുന്നു അൽമേഡയുടെ കാഴ്ചപ്പാട്. ഇതിനായി അദ്ദേഹം ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ കർത്താസേ സിസ്റ്റം നിലവിൽ കൊണ്ടുവന്നു. ഇതിൻ പ്രകാരം മറ്റു കച്ചവടക്കാർക്ക് ഈ സമുദ്രമാർഗം കച്ചവടം നടത്തണമെങ്കിൽ പോർച്ചുഗീസുകാരുടെ അനുമതി തേടണമായിരുന്നു. അൽമേഡയ്ക്ക് ശേഷം ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് ഗവർണറായിരുന്നു അൽഫോൻസോ ഡി അൽബുക്കേർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാരെ പൂർണമായും ശക്തിപ്പെടുത്തിയെടുത്തത് ഇദ്ദേഹമാണ്. വളരെ തന്ത്രപരമായി ഇദ്ദേഹം ഇന്ത്യൻ ഓഷ്യന്റെ നിയന്ത്രണം പോർച്ചുഗലിൻ്റെതായി ആക്കി മാറ്റി. 1510 അൽബുക്കേർക്ക് ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു. കൂടാതെ തൻ്റെ ആളുകളെ കൊണ്ട് അദ്ദേഹം ആ നാട്ടിലെ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പുതിയ റോഡുകൾ നിർമ്മിക്കുകയും ജലസേചന മാർഗങ്ങൾ തീർക്കുകയും വ്യത്യസ്തങ്ങളായ കൃഷിരീതികൾ മുൻപോട്ട് കൊണ്ടുവരികയും ചെയ്തു. പുകയില, കശുവണ്ടി തുടങ്ങിയ വിളകൾ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. അൽബുക്കേർക്കിന് ശേഷം അധികാരത്തിൽ വന്ന പോർച്ചുഗൽ ഗവർണറാണ് നിനോഡ കുൻഹ. ഇദ്ദേഹം ഇന്ത്യയിലുള്ള പോർച്ചുഗൽ ഗവൺമെൻറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി. ഗുജറാത്തിലെ അധികാരിയായിരുന്ന ബഹദൂർ ഷാ മുഗൾ ഭരണാധികാരിയായ ഹുമയൂണിനെതിരെ പോരാടുന്നതിനായി പോർച്ചുഗീസുകാരുടെ സഹായം തേടി. ഇതിന് പകരമായി ബഹദൂർ ഷാ ബസീൻ, ദിയു എന്നിവിടങ്ങൾ പോർച്ചുഗീസുകാർക്ക് വിട്ടുകൊടുത്തു. പോർച്ചുഗീസുകാരുടെ സ്വാധീനം ബംഗാളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും നിനോഡ കുൻഹ ശ്രമിച്ചു. ഇന്ത്യ ചെറിയ നാട്ടുരാജ്യങ്ങളായി വിഭജിച്ചിരുന്നതും പരസ്പരം എതിരിട്ടുകൊണ്ടിരുന്നതും പോർച്ചുഗീസുകാരെ ഇന്ത്യയിൽ ശക്തിപ്പെടുത്തുന്നതിന് സഹായിച്ചു. ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിൽ വളരെ തൽപരരായിരുന്ന പോർച്ചുഗീസുകാർ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഉപദ്രവിച്ചു പോന്നു. എന്നിരുന്നാലും മുഗൾ രാജാക്കന്മാരുടെ ഇടയിൽ പോർച്ചുഗീസുകാർക്ക് ഒരു സ്ഥാനം ലഭിച്ചിരുന്നു. എന്നാൽ ഇത് പിന്നീട് നഷ്ടപ്പെട്ടു. 1608 ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലെത്തുകയും അദ്ദേഹം മുഗൾ കൊട്ടാരത്തിലെത്തി അന്നത്തെ രാജാവായിരുന്ന ജഹാംഗീറിനോട് ഇന്ത്യയിൽ കച്ചവടം നടത്താനുള്ള അനുവാദം വാങ്ങുകയും ചെയ്തു. പോർച്ചുഗീസുകാർ ഇതിന് തടയാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. 18-ാം നൂറ്റാണ്ടോടുകൂടി പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലുള്ള കച്ചവട സ്വാധീനം പതിയെ നഷ്ടപ്പെട്ടു തുടങ്ങി. പോർച്ചുഗീസുകാരുടെ ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടുമുള്ള മതപരമായ എതിർപ്പും കൂടാതെ സത്യസന്ധമല്ലാത്ത കച്ചവട മാർഗങ്ങളും ഇതിനെ സ്വാധീനിച്ചു. കൂടാതെ 1739 മറാത്തർ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും സാൽസെറ്റും ബസീനും പിടിച്ചടക്കി. കൂടാതെ ഇംഗ്ലീഷുകാരും ഡച്ചുകാരും സമുദ്രത്തിലുള്ള പോർച്ചുഗൽ ആധിപത്യത്തെ തകർത്തു. കൂടാതെ ബ്രസീലിൻ്റെ കണ്ടെത്തൽ വെസ്റ്റിലേക്ക് കോളനികൾ സ്ഥാപിക്കുന്നതിന് പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. ഇനി നമുക്ക് പോർച്ചുഗീസുകാരുടെ ഉദയവും വീഴ്ചയും എങ്ങനെയായിരുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ കാണാം. 1498 വാസ്കോഡഗാമ കോഴിക്കോടെത്തി. 1500 പെഡ്രോ അൽവാരിസ് ക്യാബ്രൽ ആദ്യ ഫാക്ടറി കോഴിക്കോട് സ്ഥാപിച്ചു. 1503 ആദ്യ പോർച്ചുഗീസ് കോട്ട കൊച്ചിയിൽ സ്ഥാപിതമായി. 1505 രണ്ടാമത്തെ പോർച്ചുഗീസ് കോട്ട കണ്ണൂരിൽ സ്ഥാപിച്ചു. 1510 അൽബുക്കേർക്ക് ഗോവ പിടിച്ചെടുത്തു. 1530 ഗോവയെ പോർച്ചുഗീസ് ക്യാപിറ്റൽ ആക്കി മാറ്റി. 1559 ദാമൻ പിടിച്ചെടുത്തു.
1612 സൂറത്ത് പോർച്ചുഗീസുകാർക്ക് നഷ്ടപ്പെട്ടു. 1663 ഡച്ചുകാർ പോർച്ചുഗീസ് കോട്ടകൾ പിടിച്ചെടുത്തു. ഏറ്റവും ആദ്യം ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യൻസ് പോർച്ചുഗീസുകാരാണ്. അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ഇന്ത്യ വിട്ടുപോയതും ഇവരാണ്.